വിലക്ക് ലംഘിച്ച് സിപിഐഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത കെ വി തോമസിനെതിരെ AICC നടപടി പ്രഖ്യാപിച്ചു. കടുത്ത നടപടി ഒഴിവാക്കിയിരിക്കുകയാണ് AICC നേതൃത്വം. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും KPCC നിർവാഹക സമിതിയിൽ നിന്നുമാണ് കെ വി തോമസിനെ നീക്കിയത്. കോൺഗ്രസുകാരനായി തുടരുമെന്നാണ് കെ വി തോമസ് പ്രതികരിച്ചത്. പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കണമെന്ന കടുത്ത നടപടി സംസ്ഥാന നേതൃത്വം കെ സുധാകരൻ അടക്കം ആവശ്യപ്പെട്ടെങ്കിലും അതിലൊന്നും ഉണ്ടാകുന്നില്ല. ഒരു കടുത്ത നടപടിയുമില്ല. ചെറുതായൊരു നൽകാൻ കഴിയാവുന്ന ഏറ്റവും ലളിതമായ ഒരു ശിക്ഷാ നടപടി ഉറപ്പിച്ചു, അതല്ലേ? ഹഷ്മി, തീർച്ചയായിട്ടും ഇന്നലെ രാത്രി അതിൻ്റെ കോപ്പി കെ വി തോമസിന് കിട്ടുകയും ചെയ്തു. ഈ നിമിഷം സന്തോഷിക്കുന്നുണ്ടാവുക കെ വി തോമസ് ആയിരിക്കും. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാർട്ടി കോൺഗ്രസിൻ്റെ സെമിനാറിൽ പങ്കെടുത്താൽ ആ നിമിഷം പാർട്ടിക്ക് പുറത്ത് എന്ന വലിയ മുന്നറിയിപ്പ്, ശക്തമായൊരു താക്കീതൊക്കെ KPCC പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടായത്. അതായത് ഞാൻ എൻ്റെ വിലക്ക് ലംഘിച്ചാൽ പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന KPCC പ്രസിഡന്റിൻ്റെ ഭീഷണി, അത് മുഖവിലക്കെടുക്കാതെ ആ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ വാദം ഒരു പരിധിവരെ പാർട്ടിയുടെ AICC നേതൃത്വത്തിനും അച്ചടക്ക സമിതിക്കും ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ പോലും KPCC ചെറിയ ആവശ്യം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇപ്പോൾ ചെറിയ ഒരു നടപടി. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗത്വമുണ്ട്, അതുപോലെ തന്നെ KPCC നിർവാഹക സമിതിയിലും അംഗത്വമുണ്ട്. ഈ രണ്ട് ഔദ്യോഗികമായ ചുമതലകളിൽ നിന്ന് മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഇപ്പോഴും KPCC അംഗം, അതുപോലെ തന്നെ AICC അംഗം എന്ന രീതിയിൽ തുടരും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കെ വി തോമസിനെതിരെ ഉയർന്നിരുന്ന ഏറ്റവും വലിയ ആരോപണം അധികാരത്തോട് ആർത്തി മൂർത്ത ഒരു വൃദ്ധൻ എന്നൊക്കെയുള്ള രീതിയിൽ സൈബർ ആക്രമണങ്ങൾ പോലും ഉണ്ടായിരുന്നു. ആ ആക്രമണത്തോടും സൈബർ വിമർശനങ്ങളോടും കെ വി തോമസ് പ്രതികരിക്കുന്നത്, എന്ത് നടപടിയെടുത്താലും ഞാനൊരു കോൺഗ്രസ്സുകാരനായി തുടരും, എനിക്ക് ട്രസ്റ്റുകളുണ്ട്, എനിക്ക് ചില പൊതുപ്രവർത്തന മേഖലകളുണ്ട്, ആ മേഖലയിൽ തുടരും. ഈ നിലപാടിൽ കെ വി തോമസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കെ വി തോമസിനെ അധികാരത്തിൻ്റെ അധികാര ഭ്രാന്ത് മൂത്ത, അധികാര ആർത്തി മൂർത്ത വൃദ്ധൻ എന്നൊക്കെ വിളിച്ചവർക്ക് അത് തിരിച്ചെടുക്കേണ്ടി വരും എന്നുകൂടി പറയേണ്ടി വരും. ഏതായാലും കടുത്ത നടപടികളിലേക്ക് പോവാതെ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ചുമതലകളിൽ മാറ്റി നിർത്താനാണ് തീരുമാനം. അതിനോട് വളരെ സഹർഷം അതിനെ സ്വാഗതം ചെയ്യുകയും ഒരു പരാതിയുമില്ല എന്ന് പറയുകയും ഒപ്പം കോൺഗ്രസ്സുകാരനായി തുടരുകയും എന്നാണ് കെ വി തോമസ് പറയുന്നത്. രഞ്ജിത്ത്, ഈ രണ്ട് സമിതികളിൽ നിന്ന് നീക്കിയത് കൊണ്ട് കാര്യമില്ല എന്നായിരുന്നല്ലോ കെ സുധാകരൻ പറഞ്ഞത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ നടപടി പ്രഖ്യാപനത്തിന് ശേഷം അവരിൽ ഒരു അസംതൃപ്തി ഉണ്ടായിട്ടുണ്ടോ? കാരണം സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം മുഖവിലേക്ക് എടുത്തില്ല കെ വി തോമസിൻ്റെ കാര്യത്തിൽ എന്ന തരത്തിൽ. തീർച്ചയായിട്ടും കെ വി തോമസിൻ്റെ കാര്യത്തിൽ AICC ഇപ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും ചെറിയ രീതിയിലുള്ള ഈ നടപടിക്കെതിരെ കെ വി തോമസ് ഈ കെ സുധാകരൻ്റെയും VD സതീഷിൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. കാരണം കടുത്ത നിലപാടുകൾ ഉണ്ടാകും. കേരളത്തിൽ ഇത്തരത്തിലൊരു സെമിനാറിൽ പങ്കെടുക്കുന്നത് CPMനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ്. മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തു, മാത്രമല്ല മുഖ്യമന്ത്രിയെ ചെറിയ തോതിലെങ്കിലും പ്രശംസിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഇതെല്ലാമായിരുന്നു കെ വി തോമസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ ഗുരുതരമാണ് എന്ന നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് നടപടി ഇത്ര ലളിതമായിപ്പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കെ സുധാകരനാണ്. അത്തരത്തിലൊരു മറുപടി കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് വരും മണിക്കൂറുകളിൽ. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ രാഷ്ട്രീയ അഭയം നൽകാൻ കാത്തു നിൽക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അതിനുവേണ്ടി പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു കെ വി തോമസ്. അതുകൊണ്ട് പുറത്താക്കാത്ത നടപടി കെ വി തോമസ് ഉണ്ടാക്കുന്നത് സന്തോഷമാണോ സങ്കടമാണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നാണ് വ്യക്തമാകേണ്ടത്. VS രഞ്ജിത്താണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.